ഹലോ ഗായ്സ്, എല്ലാവർക്കും കാലിക്കറ്റ് ഫുഡീസിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് തന്നത് നല്ല ച്യൂവി ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കീസിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. വേണം കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനാബിൾ ചെയ്യാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ വേണമായിരുന്നു. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു അരക്കപ്പ് ശർക്കര ഉരുക്കിയതിലേക്ക് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇത് ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ പഞ്ചസാരേൻ്റെയും ശർക്കരേൻ്റെയും ആ ഒരു മിക്സ്ചർ ഡയറക്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ലംസ് ഒന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ല അതേമാതിരി, പക്ഷെ ഡൗ കുറച്ചും കൂടി തിക്കായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മിൽക്ക് ചോക്ലേറ്റും അതേമാതിരി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ചങ്ക്സും ഇങ്ങനെയുള്ള ചോക്കോ ചിപ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫ്രീസ് ചെയ്ത് നമ്മുടെ ഡോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി ഇതൊരു 12 to 15 മിനിറ്റ് വരെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കി നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഇപ്പം കുറച്ചൊന്ന് ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ ഒരു 1 hour അടുത്ത് നമ്മളിതൊന്ന് ചൂട് തണിഞ്ഞിട്ട് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ചൂയി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ ഫേവറേറ്റ് കുക്കീസാണ്.